എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തയ്യാറാക്കുന്നത് സ്റ്റാർബക്സ് കോഫിയാണ്. ഇപ്പോൾ തന്നെ ഒട്ടുമിക്കവരും ഉണ്ടാക്കിക്കഴിഞ്ഞ ഒരു റെസിപ്പി ആയിരിക്കും ഇത്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള കോൾഡ് കോഫി എങ്ങനെ തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇതുപോലൊരു കുപ്പി വേണം. അപ്പോൾ ഒരു പരന്ന വായഭാഗമുള്ളൊരു കുപ്പിയാണ് ഇതിനായിട്ട് എടുക്കേണ്ടത്. പിന്നെ വേണ്ടത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഇത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ കോഫി പൗഡറിനെ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ തയ്യാറാക്കുന്നത് ഈ ഒരു കുപ്പി അളവിനാണ്. ഇത് ഏകദേശം 250 മില്ലി വരും കേട്ടോ, ഒരു വലിയ ഗ്ലാസ് അളവിന്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1.5 ടീസ്പൂൺ അളവിന് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു തിക്നെസ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ചിലർക്ക് നല്ല കടുപ്പം വേണമായിരിക്കും. അപ്പോൾ ഇത് ശരിക്കും കടുപ്പത്തിൽ തന്നെയാണ് കുടിക്കുക. അതാണ് ആ കോഫിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മളിതിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ പഞ്ചസാര ഇടുമ്പോൾ നമ്മൾ നമ്മുടെ മധുരം എത്ര വേണോ അത്ര ഇടുക. ഇപ്പോൾ നമ്മൾ കോൾഡ് കോഫി അല്ലെങ്കിൽ ക്രീമി കോഫിയൊക്കെ തയ്യാറാക്കാനായിട്ട് ക്രീം ഉണ്ടാക്കുമ്പോൾ സെയിം അളവിലെ പഞ്ചസാര എടുക്കാറ്. കോഫി പൗഡർ എത്രയാണോ അത്രയും അളവിൽ പഞ്ചസാരയും ഹോട്ട് വാട്ടറും എടുക്കാറുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ പഞ്ചസാര കൂടുതൽ തന്നെ എടുക്കണം. അപ്പോൾ ഇത് കുറച്ച് വായവട്ടമുള്ള പാത്രം എടുത്തോളൂ കേട്ടോ. എൻ്റെ കുപ്പിയിൽ നിന്ന് പഞ്ചസാരയൊക്കെ പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരു കണക്കിന് പഞ്ചസാര അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ പ്ലാസ്റ്റിക് കുപ്പി ആയതുകൊണ്ട് തിളച്ച വെള്ളമൊന്നും ഒഴിച്ച് കളയരുത്. ഒരു കോഫി പൗഡറിൻ്റെ ആ ഒരു അളവിന് തന്നെ ഒഴിച്ചാൽ മതി. ഇനി നമ്മളിതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു 2 കഷ്ണം ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കുപ്പീൻ്റെ വായ ചെറുതായതുകൊണ്ട് ഐസൊക്കെ ഞാൻ പൊട്ടിച്ചാണ് ഇതിലോട്ട് ഇട്ട് കൊടുത്തത്. ഇനി നമ്മളീ കുപ്പിയുടെ വായഭാഗം നന്നായിട്ട് മൂടിക്കൊടുക്കുക. ഇനിയാണ് പരിപാടി തുടങ്ങുന്നത്. ഇനി ഒന്ന് നോക്കണ്ട, നല്ലതുപോലെ കുലുക്കിക്കോളൂ. 1-2 മിനിറ്റ് തുടർച്ചയായി ചെയ്താൽ നല്ല അടിപൊളി ക്രീമായിട്ട് കിട്ടും ഈ സംഭവം. അപ്പോൾ അതാ ഞാൻ 1 മിനിറ്റ് കുലുക്കി കഴിഞ്ഞപ്പോൾ ഇതുപോലെയായി. അപ്പോൾ വീട്ടിലെല്ലാവരും മാറി മാറി കുലുക്കായിരുന്നു. ഈ രീതിയിൽ നന്നായിട്ട് കുലുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്ത ഐസ് ക്യൂബ്സൊക്കെ നന്നായിട്ട് അലിഞ്ഞ് പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരും. നല്ല ക്രീമി ആയിട്ടിത് വരും. കണ്ടില്ലേ, കുപ്പി ഏകദേശം കുപ്പിയിൽ പകുതിയോളം ഇപ്പോൾ നല്ല ക്രീമി ആയിട്ടുണ്ടത്. ഇനി നമുക്ക് എങ്ങനെയാണ് നോക്കാം, സെർവ് ചെയ്യാം. സെർവിങ് ഗ്ലാസ് എടുക്കാം, അതിലോട്ട് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. അതാണ് കുട്ടികളുടെ കൈയൊക്കെ ഇടയിൽ കൂടെ കാണുന്നത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇത്രയും ക്രീം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ കുപ്പി ഷെയ്ക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിലോട്ട് നല്ല തണുത്ത പാലും ഒപ്പം തന്നെ നല്ല ചിൽ ഐസ് ക്യൂബ്സും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമ്മൾ സ്ട്രോ ഇട്ടിട്ടാണ് കുടിക്കേണ്ടത്. നമ്മൾ ഇപ്പോൾ സ്ട്രോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സാധാരണ രീതിയിൽ തന്നെയാണ് ഇവിടെ കുടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ എത്ര ക്രീമിയായിട്ട് കിട്ടിയിരിക്കുന്നതെന്ന് കണ്ടോ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ട് നമുക്ക് തയ്യാറാക്കി കുടിക്കാൻ പറ്റിയ അടിപൊളി കോഫിയാണിത്. അപ്പോൾ ഇനി നിങ്ങൾ ഒട്ടും വൈകണ്ട, തയ്യാറാക്കിക്കോളൂ. എന്തായാലും കുട്ടികളുണ്ടെങ്കിൽ അവർക്കും തയ്യാറാക്കാൻ പറ്റും, അത്ര എളുപ്പമാണിത് കേട്ടോ. അപ്പോൾ ശരി എന്നാൽ.